അടഞ്ഞു കിടക്കുകയാണ്. ഒരു ഈ ഈ തീപിടുത്തം നടന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു കടയിൽ മാത്രം ജീവനക്കാരുണ്ടായിരുന്നു. അവർ ഈ തീപിടുത്തം കണ്ട് ഇറങ്ങി പുറത്തേക്ക് ഓടിപ്പോവുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഏറ്റവും വലിയ രീതിയിൽ ഈ തോട്ടത്തിൽ സ്റ്റോർസ് എന്ന കടയിൽ നിന്നാണ് തീ പിടിച്ചത്. അതിനുള്ളിൽ വലിയ രീതിയിലുള്ള സ്റ്റോക്കുണ്ട്, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് ഉണ്ട്, മെത്ത പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതുകൊണ്ടൊക്കെ തന്നെ ഈ പുറത്തുനിന്ന് എത്ര പുറത്ത് നമ്മൾ കാണുന്ന തരത്തിലുള്ള തീയൊക്കെ അണച്ചെങ്കിൽ തന്നെയും ഉള്ളിൽ ഇനിയും തീ പിടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ വലിയ രീതിയിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. കടയുടെ ഉടമ ഇവിടെ ഇല്ലതാനും അപ്പോൾ ഇത് ഇപ്പോൾ ഇത്രയും ചുട്ടുപടുത്ത് കിടക്കുന്നതുകൊണ്ട് ഈ ഷട്ടറൊക്കെ കുത്തിപ്പൊളിച്ച് അകത്ത് കയറുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് തീ ഏതാണ്ട് അണച്ചു എന്ന് തോന്നുമ്പോൾ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് തീ പടരുന്ന ഒരു നിലയാണ് ഇപ്പോഴെന്തായാലും ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ ഇപ്പോഴും ഫയർഫോഴ്സിന് കഴിയുന്നില്ല. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി ഇത് അണയ്ക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. നിങ്ങളൊക്കെ ഇതിപ്പോൾ അറിഞ്ഞു വന്ന നമ്മൾ അറിഞ്ഞു കയറി വന്നതേ ഉള്ളൂ. കടകളിൽ ഒരുപാട് സാധനങ്ങൾ, ഒത്തിരി സാധനം ഉണ്ടായിരുന്നു. ഇത് വലിയൊരു കടയാണ്. വലിയ കട അത് മൊത്തം നശിച്ചു പോയില്ലേ? പിന്നെ വലിയ മെഡിക്കൽ കോളേജിലെ ഏറ്റവും വലിയ വലിയ കടയല്ലേ ഇത്? നാട്ടുകാരൊക്കെ പറയുന്നത് വെച്ചിട്ട് മെഡിക്കൽ കോളേജിലേക്ക് ഉള്ള സമീപത്തുള്ള കടകളിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് സൂക്ഷിക്കുന്ന കടകൾ ഒന്നുകൂടിയാണ്. അത് തന്നെ പ്ലാസ്റ്റിക്കും മെത്തയും ഒക്കെ പോലുള്ള ഉൽപ്പന്നങ്ങൾ, ചെരുപ്പ് പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ, ഇതൊക്കെ വീണ്ടും വീണ്ടും എത്രമാത്രം തീ അണഞ്ഞാലും വീണ്ടും തീ ആളിക്കത്താൻ, ഒരു നേരിയ രീതിയിൽ തീ അവശേഷിക്കുന്നെങ്കിൽ പോലും വീണ്ടും ആളിക്കത്താൻ സാധ്യതയുള്ളതാണ്. നമ്മളിവിടെ വന്ന് ഞങ്ങളിവിടെ ആദ്യം എത്തുമ്പോൾ ഒരു നന്നായി തീ അണഞ്ഞു എന്നുള്ളൊരു തോന്നലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം കറുത്ത പുക ഉയരുന്നത് കാണാം. പല സ്ഥലങ്ങളിലും ഞങ്ങളീ നിൽക്കുന്ന സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഇതിൽ തീ അണച്ചുവെന്ന് കരുതിയ കടയിൽ തന്നെ മറ്റു പലയിടങ്ങളിൽ നിന്നുമായി തീ ആളി പടരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് തീ അണയ്ക്കുമ്പോൾ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് വീണ്ടും തീ ഉണ്ടാകുന്നൊരു സ്ഥിതിയുണ്ട്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇവിടെ എത്തി ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് തീ അണയ്ക്കാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഏതാണ്ട് 30-ലേറെ കടകളുണ്ട്. ഇപ്പോൾ ഈ തീ കത്തുന്ന തോട്ടത്തിൽ സ്റ്റോഴ്സിന് തൊട്ടടുത്തുള്ള കട എന്ന് പറയുന്നത് മണത്തല ഏജൻസീസ് എന്ന് പറയുന്ന പെയിൻറ്റും ഹാർഡ്വെയറും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാധനങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയാണ്. അപ്പോൾ അവിടേക്ക് തീ പടർന്നാൽ ഇത് കൂടുതൽ പ്രശ്നമാകും, അല്ലെങ്കിൽ കൂടുതൽ വലിയ രീതിയിൽ തീ ആളിക്കത്താൻ സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു കട കൂടിയാണ്. അപ്പോൾ അത്തരത്തിലൊരു ഒരു കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമമാണ്. നമുക്കിവിടെ കാണാം ഈ കടയ്ക്ക് പുറത്തൊരു ഇരുമ്പ് കൊണ്ടൊരു ഒരു ചെറിയ ഷട്ടറുണ്ട്. അത് പൊളിക്കാനും ഇതിന് മുകളിൽ കുറച്ച് ഇരുമ്പ് ഷീറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റാനും ഒക്കെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ശ്രമിക്കുന്നൊരു കാഴ്ചയാണ്. തീ ഇനി കൂടുതൽ ആളി പടരാതിരിക്കാനുള്ളൊരു ശ്രമം. തൊട്ടടുത്തുള്ള കണ്ണാടിക്കടയിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ആളുകൾ എടുത്തുകൊണ്ട് പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളിൽ അധികം നേരം നിൽക്കുന്നതും അപകട സുരക്ഷിതമല്ലാത്തതുകൊണ്ട് അവരെയും പോലീസ് മാറ്റുകയായിരുന്നു. ഇപ്പോഴെന്തായാലും വലിയ രീതിയിലുള്ള ആൾക്കൂട്ടവും ഇവിടെ തീപിടുത്തത്തിൻ്റെ വാർത്ത അറിഞ്ഞ് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഈ പ്രധാനമായിട്ടും ഈ തീ പിടിച്ച കടയുടെ ഉടമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ നാട്ടുകാരോട് ജനപ്രതിനിധികളോട് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ കോട്ടയത്തിൻ്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നുകൂടി ഇവിടേക്ക് വിളിച്ചു വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോഴും ഈ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളമായിട്ടും തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് ഇപ്പോഴും ഫയർഫോഴ്സിനോ ജനപ്രതിനിധികൾക്കോ ഒന്നും കഴിയുന്നില്ല. കാരണം അത്രമാത്രം തീപിടുത്ത സാധ്യതയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കടയുടെ ഉടമയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എറണാകുളത്താണ്. ഈസ്റ്റർ ആഘോഷവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എറണാകുളത്തേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹവും ഇവിടേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ കടകളിലേക്ക് ഈ തീ പിടിക്കാതിരിക്കാനുള്ളൊരു ജാഗ്രതയും മുന്നൊരുക്കവുമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. നേരത്തെ വലിയ രീതിയിൽ ആളിക്കത്തുന്ന നിലയിലായിരുന്നു ആദ്യത്തെ ദൃശ്യങ്ങൾ. അതിനുശേഷം ഒരു അല്പ ശാന്തത ഉണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇതിനുള്ളിൽ ഈ കടയ്ക്കുള്ളിൽ ഇപ്പോഴും തീ പലയിടങ്ങളിലായി പടരുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പുകയാണ് ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇത് നിയന്ത്രണ വിധേയമാക്കാൻ ഉള്ളൊരു ശ്രമം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന 2-ാമത്തെ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിലെ വെള്ളവും ഏതാണ്ട് തീർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി വേണം ബാക്കി നടപടികൾ സ്വീകരിക്കാൻ. ഫയർഫോഴ്സിൻ്റെ ഫയർ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരൊക്കെ ഇതിനുള്ളിൽ കയറാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ തരത്തിലുള്ള ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതും സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഉള്ളൊരു തീപിടുത്തം തന്നെയാണ് ഈസ്റ്റർ ദിനത്തിൽ ഇവിടെ ഈ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഉണ്ടായത്. അതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കാനുള്ളൊരു ശ്രമം ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ചേട്ടൻ ഇവിടെ ഉള്ള ആളാണ്? ഇപ്പം അകത്തോട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം സ്റ്റോക്കാണ് ഇതിൻ്റെ പുറയിലെല്ലാം. നിറയെ ഒരു 4-5 ലക്ഷം രൂപയുടെ സ്റ്റോക്കുണ്ട് പുറയിൽ. എല്ലാം സ്റ്റേഷനറിയാണ്. തോട്ടത്തി സ്റ്റോഴ്സുകാരുടെ കടയാണ്. പിന്നെ ഈ 3 കടയുടെയും പുറയിൽ അതുപോലെ തന്നെ സ്റ്റോക്കുണ്ട്. പിന്നെ കത്തി കയറിക്കൊണ്ടിരിക്കുക, എങ്ങനെയാണെന്നറിയാം. കിടത്തും തോറും കത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്കൊക്കെയുള്ള അവിടെയും പിന്നെ പുക പിടിക്കുന്നുണ്ട്. പുകയുന്നുണ്ട് കുറച്ച്, കാര്യമായിട്ടില്ല. അന്നേരം അവിടെ ഉണ്ട്, കുറേ ഭാഗങ്ങളിലൊക്കെ കത്തിയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ മേളിലോളം ആയി ഇത് തുടങ്ങിയിട്ട്. 5 ഫയർഫോഴ്സോളം വന്നു. എന്നിട്ടും ഇപ്പോഴും പൂർണ്ണമായിട്ട് അങ്ങോട്ട് പിന്നെയും കത്തി കയറിക്കൊണ്ടിരിക്കുക. ഒരു
അതാണ് ഇപ്പോഴും കത്തി കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഊർജിതമായി തുടരും. അപ്പോൾ